അപ്പോൾ ഈ ബിഗ് ബോസ് ഇതിലേക്ക് വരാൻ ഉള്ള കാരണം എന്താണ്? നേരത്തെ ആഗ്രഹിച്ചിരുന്നോ അതോ? നേരത്തെ ആഗ്രഹിച്ചിരുന്നെന്ന് വെച്ചാൽ അത്രയൊന്നും ഞാൻ ചിന്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇനി ഒരു നെക്സ്റ്റ് ലെവൽ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഇതിലും വലിയൊരു പ്ലാറ്റ്ഫോം ഇല്ല. അപ്പോൾ ഉറപ്പായിട്ടും എപ്പോഴും നമ്മൾ കയറി കയറി പോകണം. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഒരു കാര്യമാണെന്നാണോ വിചാരിക്കുന്നത് ഇവിടെ 100 ദിവസം താമസിക്കുക എന്നുള്ളത്? ഇല്ല, ഒരിക്കലും ഇല്ല ചേട്ടാ. അതിനുവേണ്ടി എന്തെങ്കിലും നമ്മളൊരു ഒരു പ്രിപ്പറേഷനൊക്കെ നടത്തിയോ? പ്രിപ്പറേഷൻ നടത്തിയിട്ട് കാര്യമില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അകത്തെത്ത് കാല് എടുത്തു വെച്ച് കഴിയുമ്പോൾ റിലേ പോകുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പം എന്തായാലും അച്ഛൻ്റെ അമ്മയുടെയും സഹോദരങ്ങളുടെയും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ട്, എല്ലാം വിജയിച്ച് വരട്ടെ അല്ലേ. ഒരു ഋഷിയെ അനുഗ്രഹിക്കാൻ പാടില്ല എന്നാണ്. എന്നാലും അതെ, അവിടെ പോയി കഴിഞ്ഞാലുള്ള പെട്ടെന്ന് പോയി നല്ലൊരു മെത്ത തലയാണെ കണ്ടുപിടിച്ച് തുടങ്ങി, അല്ലെങ്കിൽ താഴെ കിടന്നു കഴിഞ്ഞാൽ വല്ല പൂച്ചയൊക്കെ അതിൻ്റെ അകത്ത് കയറി. താങ്ക് യു സോ മച്ച് ലാലേട്ടാ, കണ്ടതിൽ ഭയങ്കര സന്തോഷം. എന്റെ വീട്ടിൽ 100 ദിവസം കഴിഞ്ഞ് അവിടെ ഉണ്ടാവും, നമുക്ക് കാണാം. ഉറപ്പായിട്ടും എന്റെ പ്രാർത്ഥന എന്റെ കൂടെ ഉണ്ട്. ഉറപ്പായിട്ടും ഓക്കെ, പോയി വരൂ ഋഷി. താങ്ക് യു, താങ്ക് യു ലാലേട്ടാ. ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യണം. വേറെ മാസത്തിലൊക്കെ ഒന്ന് വേറെ ലെവലായി പോകും അല്ലേ. ഡാൻസിന് ഫ്ലെക്സിബിലിറ്റി ഒന്നും പോകില്ല, ഞാൻ ഡാൻസ് ചെയ്യല്ലോ. ആ കുഴപ്പം, ഒരു പ്രശ്നമല്ല, ഡാൻസ് എല്ലാവർക്കും ചെയ്യാം.